സുഹൃത്തുക്കളെ, വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. സ്റ്റഡി ഇൻ ജർമ്മനി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ പരമ്പരയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗം, അതായത് ഒന്നാമത്തെ ഭാഗം കണ്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ ജനറലായി ജർമ്മനിയിൽ ഉപരിപഠനത്തിന് പോകുമ്പോൾ എന്തെല്ലാം റെക്കോർഡ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം, എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ നമ്മൾ സംഘടിപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ജനറലായി പറയുകയാണ് ചെയ്തത്. രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ആപ്ലിക്കേഷൻ അയക്കുന്നതിനെ കുറിച്ചാണ്. ഇനി ആപ്ലിക്കേഷൻ, എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാം? അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് എന്തെല്ലാം റെക്കോർഡ്സുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ എല്ലാത്തിൻ്റെയും റെക്കോർഡ്സുകൾ ഉണ്ടാക്കി വെച്ചു, അതിൻ്റെ കോപ്പി എടുത്തു, അതിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്യാനുള്ളത് അറ്റസ്റ്റ് ചെയ്തു ഒക്കെ ചെയ്തു. ഇനി ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടതുണ്ട്. മിക്കവാറും രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, രണ്ട് സമയത്താണ് അഡ്മിഷൻ നടക്കുന്നത്. ഒന്ന് വിൻ്റർ സെമസ്റ്ററും വേറൊന്ന് സമ്മർ സെമസ്റ്ററും. വിൻ്റർ സെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഏകദേശം ജനുവരിയിലൊക്കെ വിൻ്റർ സെമസ്റ്റർ വിളിച്ചു തുടങ്ങും. അടുത്ത ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അടുത്ത സമ്മറിലേക്കുള്ള വിളിച്ചു തുടങ്ങും. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലും പല പല സമയത്താണ്. ചിലത് രണ്ടോ മൂന്നോ മാസത്തിന് മുമ്പ് വിൻ്റർ സെമസ്റ്റർ തുടങ്ങുന്നത് രണ്ടോ മൂന്നോ മാസത്തിന് മുമ്പേ തുടങ്ങും ആപ്ലിക്കേഷൻ വിളിക്കുകയുള്ളൂ. ചില യൂണിവേഴ്സിറ്റി നേരത്തെ വിളിക്കും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്നൊക്കെ ഏകദേശം എന്നാണ് വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റും. സാധാരണയായി ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ പലപ്പോഴും അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് നേരിട്ട് സ്വീകരിക്കാറില്ല. ചില യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് ആപ്ലിക്കേഷൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അക്കാര്യം പറഞ്ഞിരിക്കും. എന്നാൽ പൊതുവെ എല്ലാ യൂണിവേഴ്സിറ്റികളും, അവിടെ എല്ലാ യൂണിവേഴ്സിറ്റി എല്ലാം കൂടെ ചേർന്നുകൊണ്ട് യൂണി അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂണി അസിസ്റ്റ്, അതായത് അതിലുള്ള മിക്ക, ജർമ്മനിയിലുള്ള മിക്ക യൂണിവേഴ്സിറ്റികളും, അപൂർവം ചില യൂണിവേഴ്സിറ്റികൾ ഒഴിച്ച് മിക്ക യൂണിവേഴ്സിറ്റികളിലും ഈ യൂണി അസിസ്റ്റിൽ മെമ്പറായിരിക്കും. അപ്പോൾ നമ്മൾ യൂണി അസിസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷനെല്ലാം അയക്കുന്നത്. യൂണി അസിസ്റ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ നമ്മൾ ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ കോഴ്സിന് നമ്മൾ അർഹരാണോ, നമ്മളെ ക്വാളിഫിക്കേഷൻ വെച്ച് ആ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ അർഹരാണോ എന്ന് അവർ ഒരു പ്രാഥമികമായി അത് നോക്കും. രണ്ടാമത്, നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മളെ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയും എല്ലാം ശരിയായ യൂണിവേഴ്സിറ്റിയാണോ, നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാണോ എന്ന് അവർ ഒരു പ്രാഥമികമായി പരിശോധിക്കും. ഇങ്ങനെയെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ നമ്മൾ അയച്ചു കൊടുത്ത ആപ്ലിക്കേഷൻ, അതാത് ആ ഏത് യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്തത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അവരയച്ചു കൊടുക്കും. ആ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് അഡ്മിഷൻ വേണമോ അഡ്മിഷൻ തരണമോ അഡ്മിഷൻ തരണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവിടെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അതാത് യൂണിവേഴ്സിറ്റിയിലൊരു ബോർഡ് ഉണ്ടാവും, ആരെയൊക്കെ തിരഞ്ഞെടുക്കണം, അത് പല പല ക്രൈറ്റീരിയ വെച്ചായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. അവർ എക്സ്പീരിയൻസ് ചിലപ്പോൾ നോക്കുമെന്ന് പറയുന്നു, നമ്മളെ മാർക്ക് നോക്കുമെന്ന് പറയുന്നു. ഇതൊന്നുമല്ല, നമ്മുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നോക്കുന്നതെന്ന് പറയുന്നു. സി വിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. ഇതിനെല്ലാത്തിനും പരിഗണന കിട്ടുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ്, അത് ബോർഡാണ് തീരുമാനിക്കുന്നത്. യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ആപ്ലിക്കേഷൻ ശരിയായ വിധത്തിലാണോ, നമ്മൾ ആ കോഴ്സിന് അർഹരാണോ എന്ന് മാത്രം നോക്കി ആ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. ഈ യൂണി അസിസ്റ്റ് സംവിധാനത്തിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊരു പ്രയോജനം കൂടി ഉണ്ട്. അതായത് നമ്മൾ നാലോ അഞ്ചോ ആറോ യൂണിവേഴ്സിറ്റികളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ഈ റെക്കോർഡ്സ് എല്ലാം ഒറ്റ പ്രാവശ്യം യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചാൽ മതിയാകും. അതായത് നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആദ്യം അയക്കുന്നതെങ്കിൽ ഒരു 75 യൂറോ ഫീസ് അടച്ചിട്ട്, യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തേതിന് മാത്രം 75 യൂറോയും പിന്നെയുള്ളതെല്ലാം 35 യൂറോയുമാണ്. അപ്പോൾ നമ്മൾ യൂണി അസിസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ എല്ലാം അയക്കേണ്ടത്. അപ്പോൾ യൂണി അസിസ്റ്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നോക്കുന്നത്. പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതിന് വേറൊരു പോർട്ടൽ
യൂണി അസിസ്റ്റൻ്റ് അതിൻ്റെ പേര് മൈ അസിസ്റ്റൻ്റ് ആണ്. മൈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോർട്ടലിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം അയക്കുന്നത്. അതായത് യൂണി അസിസ്റ്റൻ്റിൻ്റെ കീഴിൽ തന്നെയുള്ള മൈ അസിസ്റ്റ് എന്ന് പറയുന്ന പോർട്ടലിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ അയക്കേണ്ടത്. ഈ മൈ അസിസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് അത് ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്ക എപ്പോഴും നമുക്ക് ആ പോർട്ടലിൽ പോയി നോക്കാം. ആ പോർട്ടലിലാണ് ഓരോ യൂണിവേഴ്സിറ്റി, അതായത് യൂണി അസിസ്റ്റിൽ മെമ്പറായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ യൂണി ഈ മൈ അസിസ്റ്റിൽ വരും. ആ മൈ അസിസ്റ്റിൽ കയറിയിട്ട് അതിൽ സമ്മറാണോ വിൻ്ററാണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ യൂണിവേഴ്സിറ്റി, നമ്മൾ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറ്റുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും ദിവസം അല്ലെങ്കിൽ നമ്മൾ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇന്ന മാസം അവർ ഓപ്പൺ ചെയ്യും എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. ആ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ചെയ്യുന്ന ആ ദിവസത്ത് തന്നെ നമ്മൾ പോയി ഈ മൈഎസ് എന്ന് പറയുന്ന പോർട്ടലിൽ കയറി സമ്മറാണോ വിൻ്ററാണോ ഒക്കെ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൽ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ആ സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിലത്തേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മൈ അസിസ്റ്റ് വഴി യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കണം. അപ്പോൾ മൈ അസിസ്റ്റ് വഴി നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തീരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ പ്രിൻ്റ് ഔട്ട് ഒപ്പിട്ട് അതും കൂടി സ്കാൻ ചെയ്ത് അയക്കണം. അപ്പം ഈ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാസ്പോർട്ടിൻ്റെ കോപ്പി, ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് റെക്കോർഡ്സ്, IELTS സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ലെറ്റർ ഓഫ് മോട്ടിവേഷൻ, CV, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, അത് പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓൺലൈനിലായി ഈ അയക്കേണ്ടതുണ്ട്. നമ്മൾ ഓൺലൈൻ അയച്ചു കഴിഞ്ഞ് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓൺലൈൻ കൃത്യമായി കഴിയുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നമുക്കത് കിട്ടും. നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ അതിൽ നിന്നൊരു ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു നമ്മൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ കറസ്പോണ്ടൻസിനും ഉപയോഗിക്കേണ്ടതാണ്. അപ്പം നമ്മളങ്ങനെ ആപ്ലിക്കേഷൻ ഒരു കോളേജിലേക്ക് അയച്ച്, ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിലേക്കും വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിൽ പോയി നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ അത് മാറില്ല, ആ നമ്പർ തന്നെ ആയിരിക്കും. വീണ്ടും നമ്മൾ YS-ൽ കയറി രണ്ടാമത്തെ കോഴ്സിനും അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ €75 കൊടുക്കേണ്ടതില്ല, €35 കൊടുത്താൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ €35 എന്നുള്ളത് ചിലപ്പോൾ €40 ആയി അവർ മാറ്റിയിരിക്കാം, അല്ലെങ്കിൽ €75 എന്നുള്ളത് €80 ആയിട്ട് ഉയർത്തി വയ്ക്കാം. അത് നിങ്ങൾ അതിനകത്ത് പിന്നെ മൈനസിൽ നോക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൃത്യമായി കിട്ടുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു കാര്യം വെച്ചിട്ട് പറയുന്നത് ആദ്യത്തെ ആപ്ലിക്കേഷൻ €75, പിന്നെ രണ്ടാമതുള്ള ആപ്ലിക്കേഷനെല്ലാം €35 ചാർജ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓൺലൈനിലായിട്ട് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിലേക്ക് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രിൻ്റൌട്ട് എടുക്കും. പ്രിൻ്റൌട്ട് എടുത്തിട്ടാണ് ഒപ്പിട്ട് സ്കാൻ ചെയ്താണ് നമ്മൾ അയക്കുന്നത്. പക്ഷേ ആ ഒറിജിനൽ നമ്മൾ ഒപ്പിട്ട് ആ കോപ്പി നമ്മൾ അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ആപ്ലിക്കേഷനും നമ്മൾ ഈ അയച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് റെക്കോർഡ്സിൻ്റെ കോപ്പി, IELTS കോപ്പി, ലെറ്റർ ഓഫ് മോട്ടിവേഷൻ, CV, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ളതെല്ലാം ഒരു ഫോട്ടോഗ്രാഫും എല്ലാം കൂടി നമ്മൾ ഒരു കവറിനകത്തിട്ട് നമ്മൾ കുറിയറിയത് അയക്കണം. യൂണി അസിസ്റ്റിലേക്കാണ് അയക്കേണ്ടത്. യൂണി അസിസ്റ്റ് ബെർലിനിലേക്കാണ് അയക്കേണ്ടത്. അതായത് നിങ്ങൾ മൈ അസിസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷനുകൾ അയക്കേണ്ടത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയെല്ലാം അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. പ്ലെയിൻ കോപ്പികളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് സർട്ടിഫൈ ചെയ്ത കോപ്പിയുടെ കോപ്പിയല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷനും ആ സൈറ്റിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാം.
ആ പ്രിന്റ് ഔട്ടും ഒപ്പിട്ട് സ്കാൻ ചെയ്ത് മൈ എസ്റ്റിലേക്ക് അയക്കണം. എന്നിട്ട് ഈ പ്രിന്റ് ഔട്ട് എടുത്ത ആപ്ലിക്കേഷനും നേരത്തെ സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പികളുണ്ടല്ലോ, ആ കോപ്പിയും മറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളും കൂടി ഒരു കവറിനകത്തിട്ട് അത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കണം. യൂണിവേഴ്സിറ്റിൻ്റെ അഡ്രസ്സ് ജർമ്മനിയുടെ ഒരു അഡ്രസ്സാണ്, ആ അഡ്രസ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ പോയാലും നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓൺലൈനിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്ന് പറയുന്നത് സർട്ടിഫൈഡ് കോപ്പിയല്ല, സാധാരണ കോപ്പി സ്കാൻ ചെയ്ത് അയച്ചാൽ മതി. കുറിയറായിട്ട് അയക്കുന്ന, അതായത് ഹാർഡ് കോപ്പി അയക്കുന്നത് നിങ്ങൾ സർട്ടിഫൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതാവണം അയക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പേപ്പർ, അതായത് നമ്മൾ പേപ്പറായിട്ട് അയക്കുന്ന ഹാർഡ് കോപ്പി അയക്കുന്നതും ഈ നമ്മൾ അയക്കുന്ന പൈസയും, പണം ഉണ്ടല്ലോ യൂറോ, അതും അവർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുകയില്ല. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആപ്ലിക്കേഷൻ എന്നാണോ ഓപ്പൺ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി, മിക്കവാറും ആ ആഴ്ച തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ ശ്രദ്ധിക്കണം. അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അയച്ച ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കോ എന്തെങ്കിലും നമ്മൾ അറിയാതെയോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ തരും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള അത് തിരുത്താനും അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അങ്ങനെ റെക്ടിഫൈ ചെയ്ത സാധനവും നമ്മൾ വീണ്ടും കുറിയർ ചെയ്ത് അയക്കണം, ഓൺലൈനിലും അയക്കണം, കുറിയർ ചെയ്തും അയക്കണം. അപ്പോൾ അതിന് കുറേ സമയമെടുക്കും. അങ്ങനെ കുറിയർ ചെയ്ത് എടുത്ത് അയച്ച റെക്കോർഡ്സും അവിടെ കിട്ടിയതിന് ശേഷം മാത്രമേ അവർ പ്രോസസ്സിങ് തുടങ്ങുകയുള്ളൂ. സാധാരണഗതിയിൽ യൂണി അസിസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അയച്ച് 30 ദിവസമൊക്കെ എടുക്കാറുണ്ട് അത് പ്രോസസ്സ് ചെയ്ത് നമ്മളെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാൻ. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇന്നിടത്തേക്ക് അയച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ തരികയും ചെയ്യും. അങ്ങനെ തന്നതുകൊണ്ട് നമുക്കൊരു അഡ്മിഷൻ കിട്ടി എന്നതിന് ഒരു ഉറപ്പുമില്ല. അഡ്മിഷൻ തരുന്നത് ആ യൂണിവേഴ്സിറ്റിയാണ്. ഇവർ യൂണി അസിസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. സർട്ടിഫിക്കറ്റ് ബാക്കി ക്വാളിഫിക്കേഷനും ആ കോഴ്സിന് കറക്റ്റാണോ, ആ കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കുന്നതാണ് യൂണി അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണോ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങുന്നത് ആ ആഴ്ച തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിരിക്കണം. പിന്നെ ഒന്ന്, ചില യൂണിവേഴ്സിറ്റികൾ ഒരു കൂടുതൽ ആപ്ലിക്കേഷനുകൾ കിട്ടും, അവർ ലാസ്റ്റ് ഡേറ്റ് അത് നോക്കി ഇരിക്കാറില്ല. അതിനു മുമ്പ് തന്നെ കിട്ടുന്ന ആപ്ലിക്കേഷനുകൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങും. അപ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് അവർ ചിലപ്പോൾ നല്ല ആപ്ലിക്കേഷനുകൾ അവരുടെ സീറ്റിനനുസരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ആപ്ലിക്കേഷനിൽ നിന്നും അവളെ അത്ര വ്യക്തമായി നോക്കിക്കൊള്ളണമെന്നില്ല. ഇതൊരു ശരി, പിന്നെ വളരെ 100% ശരിയായ കാര്യമാണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയാനുള്ളത്, നിങ്ങൾ വിൻ്റർ സെഷൻ സെമസ്റ്ററിന് വേണ്ടിയാണ് ആദ്യമായി പിന്നെ മൈ അസിസ്റ്റൻ്റ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് ഒക്കെ അയക്കുന്നത്, 75 യൂറോയും കൊടുത്തയക്കുന്നത്. അപ്പോൾ ഈ ആ വർഷത്തിൽ പിന്നെ വിൻ്റർ സെമസ്റ്ററിന് അയക്കുന്ന ആപ്ലിക്കേഷനെല്ലാം ഈ 75 യൂറോ മതി. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നതിന് 35 യൂറോ വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ സമ്മർ സെമസ്റ്ററിനും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അയക്കേണ്ടതുണ്ടെങ്കിൽ ഈ 75 യൂറോ ആ സമ്മർ സെമസ്റ്ററിന് പറ്റില്ല. അപ്പോൾ സമ്മർ സെമസ്റ്ററിനും പ്രത്യേകമായി ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ ആദ്യത്തെ ആപ്ലിക്കേഷന് 75 യൂറോ അടയ്ക്കണം, രണ്ടാമത്തെ ആപ്ലിക്കേഷന് 35 യൂറോ വെച്ച് അടച്ചാൽ മതി. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒന്ന് വേറൊരു കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വളരെ വ്യക്തമായി ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ സർട്ടിഫിക്കറ്റിലെ പേരിൻ്റെ സ്പെല്ലിങ്ങോ നിങ്ങളുടെ പാസ്പോർട്ടിലെ പേരിൻ്റെ സ്പെല്ലിങ്ങുകളോ ഒട്ടും ഒന്നും മാറിപ്പോകരുത്. സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരാൻ പാടില്ല.
അത് വളരെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പി അയക്കുമ്പോൾ ഓൺലൈനിലായിട്ട് അയക്കുമ്പോഴായിരുന്നാലും ഹാർഡ് കോപ്പി അയക്കുമ്പോഴായിരുന്നാലും നിർബന്ധമായിട്ടും അത് കളർ കോപ്പി തന്നെ ആയിരിക്കണം. മറ്റ് സർട്ടിഫിക്കറ്റുകളും കളർ കോപ്പി അയക്കുന്നതാണ് ഉത്തമം. രണ്ടാമത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ മൂന്നാം ഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഉടൻ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.